ഓക്കെ, അപ്പോൾ ഇവിടെ എച്ച് എഫ് ടെക്സാസ് മീറ്റിംഗ് ആണ്. എച്ച് എഫ് മീറ്റിംഗ് വിളിച്ചു, ടെക്സാസ് വന്നു, ഒരടി കഴിഞ്ഞായിരുന്നു. അത്ര ആൾക്കാർ ഡൗൺ ആയി എന്നറിഞ്ഞില്ല. അത് ശരി. ഈ ഗ്യാപ്പ് ഞാൻ ആർക്കുള്ളതാ? രണ്ട് ടീമും കറക്റ്റ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി മുമ്പ് കയറിയ സെറ്റ് അതറിയില്ല, അതെനിക്കറിയില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖാണോ? പരിപാടിയാണോ? ഹായ് ലോല, കൺഗ്രാറ്റ്സ് ലീഡർ ആയതിന്. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, കൂട്ടാളെ കേക്കാലോ? ഓ അപ്പം ഞാൻ ഇത് മുതല് ഒരാഴ്ച മേടിക്കാൻ വേണ്ടി മറ്റേ ഡി എസ് സി അവിടെ വന്ന് നിക്കായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് കത്തൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ലോഡ് ആവുന്നില്ല. ഞാൻ പുറത്ത് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിക്കാന്ന് ലോഡ് ആവുന്നു. അപ്പൊ ആ ടൈമില് നിങ്ങള് ഒരു ഗ്യാങ് വണ്ടിയില് കുറച്ച് പേര് വന്നിട്ട് അവിടെ എന്തോ മേടിക്കാറ്. അപ്പൊ കേറിയിട്ട് ഇറങ്ങി, അപ്പം അതിലൊരു വൈറ്റ് പാന്റ് ഇട്ട ആള്, ഇപ്പൊ എനിക്ക് വന്ന് ഇവിടെ നിക്കുന്നില്ല. എന്തോ ഒരു വൈറ്റ് പാന്റ് ആള് വന്ന് എന്നെ വെറുതെ കണ്ണേ മീതി. ഞാൻ പുറത്ത്, അപ്പം എനിക്ക് പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പം നമ്മുടെ കൂടെ നേരത്തെ ഉണ്ട് ഒരു പുള്ളിണ്ട് കെട്ടവെന്ന് പറയും. പെട്ടെന്ന് അങ്ങനെ തോന്നി, പുള്ളി ഞാൻ തോന്നി. ആ അപ്പൊ എനിക്ക് കെട്ടവനാ തോന്നി. ആ ഓക്കെ, എനിക്ക് ബ്രോ ഞാൻ പറയട്ടെ പറയട്ടെ. ആ അപ്പം കെട്ടാനാന്ന് തോന്നി. ഇപ്പം ഇങ്ങനെ ഞാൻ തിരിച്ച് ഫണ്ടിനാവാൻ ചെയ്യുന്ന കണക്ക് ഞാനും കണ്ടെടുത്ത് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അവൻ്റെ അടുത്ത് പറയാൻ പോയിരുന്നുള്ളൂ എനിക്ക് ഇതിനകത്ത് ലോഡ് ആവുന്നില്ല, എനിക്കൊന്ന് സാധനം മേടിച്ചു തരാമെന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ ഒരു കാര്യമില്ല എന്നെ അടിച്ചിട്ട് കണ്ട് വണ്ടി എടുത്തു. ഇതാണ് ബ്രോ സംഭവം. അപ്പൊ വന്ന് ഞാനല്ലത് കോളികുമാര്, കോളികുമാരാണത്. അവനക്ക് വന്ന് ഈ വോയിസ് ബഗ് ഉണ്ടോക്കെ? നീ പറഞ്ഞത് ഒന്നും കേക്കില്ല അവനക്ക്, അതാണ് പ്രശ്നം. പിന്നെ നീ ഗണ്ണെടുത്തല്ലേ, ഞാൻ പറയാടാ നീ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഫണ്ടിന് ചെയ്യാന്ന് അവൻ വന്ന് അപ്പടി നനച്ചു. ഓക്കെ, നീ വന്ന് കണ്ണെടുത്തല്ലേ, അവൻ നീ വന്ന് അവനെ ഷൂട്ട് പണിത് നനച്ചിട്ട് അവനും ഷൂട്ട് പണി. അതാ പ്രശ്നം ഇവിടെ. അവനക്ക് വോയിസ് ബഗ് ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല, ഞാൻ ഷൂട്ട് ചെയ്തില്ല. നീ ജസ്റ്റ് കണ്ണെടുത്തല്ലേ, അവൻ വന്ന് ഷൂട്ട് എടുത്ത്, ഞാൻ എടുത്തിട്ട്, ഞാൻ എടുത്തിട്ട് തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് കാര്യം സംസാരിക്കാൻ പോയത്. കേൾക്കാൻ പോലും ഞാൻ 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 ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് സംസാരിക്കും. ഇപ്പടി വന്ന് ഞാനല്ല, കോളികുമാർക്ക് വന്ന് അപ്പൊ വോയിസ് ബഗ് ആയിട്ടുണ്ട്. സോ നീ കണ്ണെടുത്ത പിന്നെ അഗൈൻ ഫയർ ചെയ്തിട്ടുണ്ട് ലൂമി കുട്ടാ വെടി വെച്ച്. എടാ അത് ബിസിനസ് ശരിയല്ലടാ. അവടെ കണ്ണെടുത്ത അവൻ തന്നെ ഫസ്റ്റ് ടൈം. അപ്പൊ ഈ ഫണ്ടിന് വേണ്ടി അവൻ ഞാൻ പറഞ്ഞു തീർത്തതിനാണ് നിങ്ങള് നിങ്ങളുടെ വീരപ്പനോട് വന്നിട്ട് വണ്ടി വിറ്റിയത്. നമ്മള് പറഞ്ഞ ആർക്കോ സൈഡ് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ പോണ സമയത്താണ് നിങ്ങൾ ഒരാള് വണ്ടി നിറങ്ങി എന്നെ അടിച്ചിട്ടത്. നിങ്ങളുടെ വീട്ടിലെ ഒരാൾ പോണ സമയത്ത് നമ്മുടെ വീട്ടിലെ ഒരാളെത്തി കോണയടിച്ച് വണ്ടി ഇടിച്ചു ഫയർ പണിയിരുക്കാങ്ക. എടാ അവൻ കോണയടിച്ച അതാണ്. അപ്പൊ സിറ്റുവേഷൻ നോക്കിയില്ലേ, അപ്പോഴാണ് അവിടെ വെച്ച് അവിടെ വെച്ച് അവിടെ വെച്ച് പറഞ്ഞു. അല്ലല്ല, നീ ട്രിഗേർഡാണെന്ന് പറഞ്ഞു. അപ്പം അല്ല, വെയിറ്റ് വരും, ഞാൻ പറഞ്ഞു. നീ എന്റെ നീ എന്റെ അടുത്ത് പറഞ്ഞു അവിടെ വെച്ച് ആർക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അവക്കടെ ലീവ് ആണെന്ന് പറഞ്ഞ് ലീവ് ചെയ്തു. ലീവ് എന്ന് പറഞ്ഞ ടൈമിലാണ്, ലീവ് എന്ന് പറഞ്ഞ സമയത്ത് അപ്പുറത്തെ സൈഡ്, അതായത് നമ്മളിപ്പുറത്ത് ഇരിക്കുക, നിങ്ങളെ വേറെ മൂന്ന് വണ്ടി, നമ്മളെ വേറെ മൂന്ന് വണ്ടി, അപ്പുറത്തെ സൈഡ് നിപ്പുണ്ടായിരുന്നു.
ഇടിച്ച് തെറിപ്പിച്ചത് അപ്പുറം തന്നെ ഫയർ ചെയ്യാ. അവിടെ വേറെ ഫൈറ്റ് നടക്കുന്നു, ഞാൻ ഇവിടെ വേറെ ഫൈറ്റ് നടക്കുന്നു. എടാ അല്ല വണ്ടി എഞ്ചിലാണ്, പിന്നെ രണ്ട് വണ്ടിയേ ഉള്ളൂ. എഞ്ചിൽ മൊത്തം മൂന്ന് വണ്ടി അടിച്ചത്, എഞ്ചിൽ മൊത്തം. എടാ മാരി നീ, എടാ മാരി നീ അല്ലേ, നീ അല്ലേ അടിച്ചേ, നീ അല്ലേ അടിച്ചേ. ഇടിച്ചാ പിന്നെ നമ്മള് പാത്തിട്ടിരിക്കുന്ന ിറ്റിംഗ് വന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങള് വാണിംഗ് ഫയർ പോലും ഇല്ലാണ്ട് തന്നെ എന്താ അപ്പാപ്പാന്ന് തൂങ്ങിട്ടിരിക്ക. അതെ നിങ്ങളുടെ നിങ്ങള് എത്ര ടൈം എടുക്കും? ഒരു പത്തര അതിന്റെ അകത്ത് വിളിക്കാം. പത്തരയോ? നിങ്ങളെ കുറച്ച് അസറ്റ്സ് ഉണ്ട്, അത് നിങ്ങള് കൊണ്ടുപോകും. സംസാരിച്ചു തീർന്നില്ല, കൊറച്ചുണ്ടാവുന്നു വാറോളിക്കോളൂ.